ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ഇൻഫർമേഷനാണ്. അതായത് ദിവാസ്വപ്നം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ സ്കൂളിലും കോളേജിലും അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ദിവാസ്വപ്നം കണ്ടിട്ട് നമുക്ക് ഒരുപാട് വഴക്കുകളൊക്കെ പണ്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ വഴക്കുകളെല്ലാം വെറുതെ ആയിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഫുള്ള് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്ത് ദിവാസ്വപ്നമാടാ ഈ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് ഇരുന്ന് കാണുന്നത്? നീ എന്ത് സ്വപ്നമാണ് നീ ഇരുന്നോണ്ട് കാണുന്നത് എന്നൊക്കെ ചോദിച്ച് നമുക്ക് പേരൻസിന്റെ കയ്യിൽ നിന്നും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് തല്ലും, ചോക്ക് കൊണ്ടേറും, ഡസ്റ്റർ കൊണ്ടേറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്കൊന്ന് പോകും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനിയും മുതൽ നിങ്ങൾ ധൈര്യമായിട്ട് ദിവാസ്വപ്നങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കണ്ടോളൂ. കാരണം സ്വപ്നത്തിൽ മുഴുകിയാൽ ഗുണങ്ങൾ ഏറെയാണ്. സ്വപ്നവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ന്യൂറോ വിദഗ്ധർ പറയുന്നത് സ്വപ്നം കണ്ടാൽ ഗുണങ്ങൾ ഒരുപാടുണ്ടെന്നാണ്. അതായത് ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്രിയാത്മകത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. തലച്ചോറിലെ പ്രോബ്ലം സോൾവിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഈ ദിവാസ്വപ്നങ്ങൾ സഹായിക്കുന്നു. അതുപോലെ ജോലി ക്ഷമതയും പ്രവർത്തനക്ഷമതയും വർദ്ധിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ ദിവാസ്വപ്നത്തിന്റെ റിസൾട്ട് ആയിട്ട് ഈ പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓർമ്മശക്തി കൂടുവാൻ നമ്മൾ സ്വപ്നത്തിലൊക്കെ മുഴുകിയിരുന്നാൽ സഹായിക്കുമെന്നാണ് പറയുന്നത്. മൂഡ് ഓഫ് പ്രശ്നങ്ങളൊക്കെ കുറവായിരിക്കും. എപ്പോഴും സന്തോഷത്തോടുകൂടി പെരുമാറുവാൻ സ്വപ്നക്കാർക്ക് സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലായോ? നമ്മൾ വെറുതെ കുറെ പണ്ട് കുറെ വഴക്കുകളൊക്കെ കേട്ടു. ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഈ പഠനങ്ങളൊക്കെ അന്നുണ്ടായിരുന്നെങ്കിൽ ടീച്ചറിനോട് തിരിച്ച് പറയായിരുന്നല്ലേ. അതായത് ടിപ്സ് ആൻഡ് ടോപ്സിലെ ചേട്ടൻ ഇങ്ങനത്തെ കുറെ ടിപ്സൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കായിരുന്നു. അപ്പൊ ടീച്ചറിന്റെ അടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടായിരുന്നു. പക്ഷെ എന്നാ ചെയ്യാനാ, നമ്മളുടെ പഠനങ്ങളൊക്കെ ഒരുപാട് താമസിച്ചു പോയി തുടങ്ങാൻ. പല പഠനങ്ങളും പിന്നീട് വരുമ്പോഴാണല്ലോ നമ്മൾ അയ്യോ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നത്. എനിവേ പോട്ടെ, കിട്ടിയത് കിട്ടി. എനിവേ, ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അത് മതി. എപ്പോഴും സന്തോഷത്തോടെ പെരുമാറുവാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നവർക്ക് സാധിക്കും എന്നും പറയുന്നു. അതുപോലെ തന്നെ ഏകാന്തവാസം വിട്ട് കുടുംബവും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുവാൻ ഈ സ്വപ്നം കാണുന്നവരെ പ്രേരിപ്പിക്കും എന്ന് പറയുന്നു. അതുപോലെ പ്രണയമോ വിവാഹ ബന്ധങ്ങളോ വേർപെടുത്തുന്നതിൽ നിന്ന് പിൻവാങ്ങുവാൻ ഈ ഒരു സ്വപ്നം സഹായിക്കും. ജീവിതത്തിൽ ഉചിതമായ തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ ഈ സ്വപ്നങ്ങൾ നയിക്കും എന്നും പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പോൾ ഈ ഒരു സ്വപ്നത്തിൻ്റെ പവർ എത്രയാണ്, ദിവാസ്വപ്നത്തിൻ്റെ പവർ എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇനിയും ഇത് കേൾക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളോട് ടീച്ചർ പറയുമ്പോൾ എന്തിനാടോ അല്ലെങ്കിൽ എന്തിനാടി ക്ലാസ്സിലിരുന്ന് ഈ ദിവാസ്വപ്നം കാണുന്നതെന്ന് ചോദിച്ചാൽ ടിപ്സ് ആൻഡ് ടോക്സിലെ ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞോളൂ. തല്ല് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോണെ, അതിന് ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിവേ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൂ. നിങ്ങൾ ദിവാസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂ. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഇനി മടിക്കാതെ നിങ്ങൾ ദിവാസ്വപ്നം കാണുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തീയതിയിൽ ദിവാസ്വപ്നം കണ്ട് നിങ്ങളുടെ ക്ലാസ് മിസ്സായി പോയെങ്കിൽ എന്നെ വന്ന് ചീത്ത വിളിച്ചേക്കരുത്. കാരണം ഞാനൊരു പഠനത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങളോട് പറഞ്ഞു, ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേഷനും നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.